ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ പുറത്ത് കടകളിൽ നിന്ന് സാധാരണ വാങ്ങിക്കുന്ന കേക്കുകളാണ് പ്ലം കേക്ക്, ഗീ കേക്ക്, ടീ കേക്ക്, ഇതൊക്കെ അല്ലേ. അക്കൂട്ടത്തിൽപ്പെടുന്ന മിക്കവരുടെയും ഫേവറേറ്റ് ആയൊരു കേക്കാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. കാണുമ്പോൾ സാധാരണ പ്ലം കേക്ക് അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കൊക്കെ പോലെ തോന്നുമെങ്കിലും ഇതിന് ടേസ്റ്റ് അവയേക്കാളൊക്കെ അപ്പുറമാണെന്ന് ഇത് കഴിച്ചവർക്കറിയാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല കിഡിലെ ക്യാരറ്റ് ഈത്തപ്പഴം കേക്കാണ്. എന്നെ പോലെ ബേക്കിങ്ങിൽ അധികം പരിചയമില്ലാത്തവർക്ക് പോലും ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫെയിലാവാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രണ്ട് മൂന്ന് കേക്ക് റെസിപ്പികൾ ഞാൻ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ പോയാലേ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ലിങ്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പി നോക്കാം അല്ലേ. അതിന് മുന്നേ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പ്ലീസ് വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ആദ്യ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ടെടുക്കാം. എളുപ്പത്തിന് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, പക്ഷെ അരഞ്ഞു പോകണ്ട കേട്ടോ. ഈ കേക്കിൽ ക്യാരറ്റ് ഈത്തപ്പഴമൊക്കെ കടിക്കാൻ കിട്ടുന്ന തരത്തിലാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 12 ഈത്തപ്പഴം കുരുക്ക് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം ചേർത്തെടുക്കാം. പിന്നെ അത്ര തന്നെ അണ്ടിപ്പരിപ്പും ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇതിന് നന്നായി ഒന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമ്മൾ കേക്ക് വേവിക്കുമ്പോൾ കേക്കിൻ്റെ ബാറ്റർ വേറെ, ഇത് വേറെ അങ്ങനെ ആയിട്ട് കിടക്കില്ല. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ക്യാരറ്റ് ചെയ്തപ്പോഴൊക്കെ കടിക്കാൻ കിട്ടും. ഇതിന് നമുക്ക് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി കേക്കിലേക്കുള്ള മൈദ ഒന്ന് അരിച്ചെടുക്കണം. മൈദ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പിലേക്ക് മാറ്റാം. ഒപ്പം തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, മധുരം ബാലൻസ് ആക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇത് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം. എത്ര പ്രാവശ്യം അരിച്ചെടുക്കുന്നോ അത്രയും കേക്ക് സോഫ്റ്റായി കിട്ടും. ഇനി ഇതും നമുക്ക് മാറ്റിവെക്കാം. അടുത്തത് ഈ കേക്കിലേക്കായി പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കാരമലൈസ് ചെയ്യുമ്പോൾ കേക്കിന് പ്ലം കേക്കും ചോക്ലേറ്റ് കേക്കൊക്കെ പോലെ നല്ലൊരു കളറും കിട്ടും. പിന്നെ സാധാരണ കേക്കിൽ നിന്ന് ടേസ്റ്റിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകും. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ കേക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ചെയ്യണം കേട്ടോ.
ലെവലിലാണ് ഈ ബാറ്റർ ഉള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കാറ്റ് ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നല്ല പോലെ മിക്സാക്കി എടുക്കാം. ഓവനുള്ളവർക്ക് ഇതുപോലത്തെ സ്പ്രിംഗ് ഫോം കേക്ക് ടിന്നിൽ ബാറ്റർ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓവനും കേക്ക് ടിന്നൊന്നും ഇല്ലാത്തവർക്കായി പഴയൊരു ചായപാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. കേക്ക് ടിന്നിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകിൽ പാച്ച്മെൻ പേപ്പർ, അതായത് ബട്ടർ പേപ്പർ അടിയിൽ വെച്ച് കൊടുക്കാം. അത് കയ്യിലില്ലാത്തവർക്ക് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. പക്ഷെ ഞാനത് രണ്ടും ചെയ്യാൻ വിട്ടുപോയിട്ടാ, ബാറ്റർ വെച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത്. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് ചേർക്കുന്നത് കൊണ്ട് ഇത് കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള കേക്കാണ്. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് മൈദെങ്കിലും അടിയിൽ സ്പ്രെഡ് ചെയ്തില്ലെങ്കിൽ ഡീമോൾഡ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാകും. കേക്കിൽ ഹോൾസ് വരാതിരിക്കാൻ നന്നായി ഒന്ന് ടേപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 10 മിനിറ്റ് നേരം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഞാൻ അടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കേക്ക് ടിൻ വെച്ചിട്ടുള്ളത്. ഇതിന് മൂടി വെച്ച് 1 മണിക്കൂർ നേരം ലോ ഫ്ലെയിമിൽ വേവിക്കാം. കേക്കൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ തീരെ ഉപയോഗിക്കാത്ത പഴയ പാത്രങ്ങളൊക്കെ എടുക്കുക കേട്ടോ നല്ലത്. ഒരു 3/4 മണിക്കൂറൊക്കെ ആയാലും നമുക്ക് മൂടി തുറന്ന് നോക്കാം വെന്തോന്ന്. ഇതാ ഇവിടെ ആവി കാരണം ഉണ്ടായ വെള്ളം വീണ ഈ ഭാഗത്ത് മാത്രം കുറച്ച് വേവാനുണ്ട്. ഉള്ളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി മൂടി തുറന്നു വെച്ച് ഒരു 15 മിനിറ്റ് കൂടെ വേവിക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി ചൂട് മുഴുവനായിട്ട് മാറുന്നതുവരെ ഇതിൽ തന്നെ വെച്ച് മൂടി വയ്ക്കാം. ചൂടാറും തോറും കേക്കിൻ്റെ കളർ കുറച്ചുകൂടെ ഒന്ന് ഡാർക്കായി വരും. ഇപ്പം നല്ല പോലെ ചൂടാറിയിട്ട് സൈഡൊക്കെ ചെറുതായി വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ബട്ടർ പേപ്പറൊന്നും വെക്കാത്തത് കൊണ്ട് ഈ കത്തി ഉപയോഗിച്ച് ഡീമോൾഡ് ചെയ്യുമ്പോൾ ചെറുതായി ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിയിൽ പിടിക്കുക കാര്യമൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ 2 സൈഡിൽ നിന്നോ, അതായത് മുകളിൽ നിന്നോ അടിയിൽ നിന്നും കട്ട് ചെയ്ത് കാണിക്കാം. ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഇത്രയും രുചിയിലുള്ള കേക്ക് നിങ്ങൾ കഴിച്ചു കാണില്ല. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. ഇത് കേക്കിൻ്റെ അടിഭാഗമാണ്. നമുക്കിനി ഇങ്ങനെയും ഒന്ന് കട്ട് ചെയ്യാം. ഒരിക്കലെങ്കിലും ഈ കേക്ക് കഴിക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ ട്രൈ ചെയ്യണമെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കാം. ഇൻഷാല്ലാ ഇനി ഇതുപോലെ ലേസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.